പിന്നെ കാണാം നമുക്ക് മുമ്പിൽ ഞെളിഞ്ഞിരിക്കണണ്ടല്ലേ. ഓടി, നാളെ ഞാൻ ഇരിക്കും. നമുക്ക് പോവാല്ലേ, ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. ഇല്ലച്ചാ. ഉണ്ണിയേട്ടാ, എന്താ കാണണമെന്ന് പറഞ്ഞേ? ആ നാസറിന്റെ കയ്യില് 10 ഏക്കർ തോട്ടം കൊടുക്കാനുണ്ട്. 450 തെങ്ങ്, 700 കവുങ്ങ്, 2 ഏക്കർ റബ്ബർ, പിന്നെ ഒരു ബംഗ്ലാവ്. ഫോറസ്റ്റിന്റെ അടുത്താണോ? അതെ, പക്ഷേ പേപ്പർ എല്ലാം കറക്റ്റാണ്. പട്ടയുള്ളതുവാ. നാസർ ആയതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഉച്ചയ്ക്ക് ശേഷം പറ്റില്ലല്ലോ ഉണ്ണിയേട്ടാ, രാജിമോളുടെ എക്സാം കഴിഞ്ഞു, ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിയിട്ട് വരണം. ആ ശരി. അപ്പോൾ അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. മോൾക്ക് കല്യാണ ആലോചന തുടങ്ങാറായല്ലേ. വരട്ടെ ഉണ്ണിയേട്ടാ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം. എവിടേക്കത് എടുത്തു വെക്കണേ? ഇപ്പം തന്നെ നോക്കിയാലേ സമയമാകുമ്പോഴേക്കും എല്ലാം ഒത്തുവരൂ. ഇന്നത്തെ കാലത്ത് പണമുള്ളവന് ഇല്ലാത്തവന് തിരിച്ചറിയാൻ പറ്റില്ല. വരവും പോക്കും എല്ലാം വലിയ വലിയ വണ്ടികളിലായിരിക്കും. കൊട്ടാരങ്ങൾ കാണിച്ചു തരും, അതെല്ലാം വാടകയ്ക്കായിരിക്കും. കണ്ട സുന്ദരനും സൽസ്വഭാവിയായിരിക്കും, എന്നാൽ അസല് തെമ്മാടിയായിരിക്കും. 5 പൈസയ്ക്ക് ഗതി കാണില്ല. സ്ത്രീധനം കിട്ടിയ കടം വീട്ടാൻ കാത്തിരിക്കുകയായിരിക്കും. കല്യാണത്തേക്കാൾ കൂടുതൽ ഡൈവോഴ്സ് എടുക്കുന്ന കാലമാണിത്. പിന്നെ ഇപ്പം എല്ലാവരും സ്വയം കണ്ടെത്തലല്ലേ, അതുകൊണ്ടാണല്ലോ ആത്മഹത്യയും ഡൈവോഴ്സും ഒക്കെ കൂടുന്നത്. കുട്ടികൾ കല്യാണം കഴിച്ച് സെറ്റിൽഡ് ആവുന്നവരെ നമുക്ക് ടെൻഷനാണ് ഉണ്ണിയേട്ടാ. ശരിയാ, നല്ല ആലോചന വല്ലതും വന്നാൽ നമുക്ക് നോക്കാം. ശരി, എന്നാ വരട്ടെ. വെൽക്കം ഡിയർ. ആക്കിണ്ടല്ലോ. അയ്യേ പേടിച്ചല്ലേ. ഇതാ നിങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ്. ഓ താങ്ക് യു. അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ എത്താറായിട്ടുണ്ടെന്ന്. അപ്പോഴേ കരുതിയത് ഞങ്ങൾ ഒരു പണി തരണമെന്ന്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ശരിക്കും പേടിച്ചല്ലേ. അമ്മേ, അവള് കിടന്നോട്ടേടി. എന്ത് ചവിട്ടാ ചവിട്ടണെന്നറിയോ? കഴിഞ്ഞ ജന്മത്തിൽ അവള് വനിതാ പോലീസ് ആയിരുന്നോ തോന്നണേ. നീ പോടി, ഞാൻ ഇവിടെ തന്നെ അടക്കും. നീ അച്ഛന്റെ അടുത്ത് പോക്കോ, നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദമൊക്കെ പകല് മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ നടുവിൽ കിടക്കാം, പ്രശ്നം തീർന്നല്ലോ. അച്ഛ, ഞാൻ ഇന്ന് വെറ്റു കൂടെ എടുക്കണേ. അതെയോ? അപ്പൊ അച്ഛൻ ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാം അല്ലേ മോളെ. Good night. Good night. Good night. Good night. Good night. നിന്റെ കല്യാണാലോചന അച്ഛൻ തുടങ്ങിയിട്ടുണ്ട്. ആലോചിക്കട്ടെ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ, വല്ല പ്രേമമുണ്ടോ? സാധാരണ പുറത്തുപോയി പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചുറ്റിക്കളികൾ ഉണ്ടാവാ. ശരിയാ, ഇനി അങ്ങനെ വല്ല ഉണ്ടോടെ? ഏയ്, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ തങ്കു കോളേജിൽ പഠിക്കാൻ പോയത് വെറുതെ. ശരിയാ, എനിക്കിപ്പ അതാ തോന്നുന്നത്. അതെന്താ? അല്ല, ഇന്നത്തെ കാലത്ത് കോളേജിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, പറ്റിയൊരുത്തിനെ കണ്ടുപിടിക്കാൻ കൂടി ചെയ്യാലോ. അതന്നെ. എന്നിട്ടാ ബന്ധം എത്ര കാലം നിലനിൽക്കും? ഏറിയ 1 വർഷം. പിന്നെ ഓരോ പ്രശ്നങ്ങൾ തലപൊക്കും. എന്ത് ചെയ്താലും പരസ്പരം ഇഷ്ടക്കേട്. പിന്നെ കേസ്, കോടതി. എനിക്ക് അച്ഛനെ വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഈ നിലയിൽ എത്തിക്കാൻ അച്ഛൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ വിവാഹത്തിന്റെ കാര്യവും അച്ഛൻ തീരുമാനിക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതാടേ.
എന്തായാലും മോളെ കല്യാണത്തിന് റെഡി ആയിക്കോ. എനിക്ക് ഉറക്കം വരുന്നു. എന്റെ അമ്മേ, രണ്ടിലോ ചിക്കൻ എടുത്തേ, ഒന്ന് വേഗാവട്ടെ. മോളെ, ചിക്കൻ രണ്ടിലോ പോരെ. ആ ആ ശരി ശരി. ആ ആ അച്ഛന് പോവാൻ വെച്ചോണ്ട് വരാം. അച്ഛാ, ചിക്കൻ വറുക്കാല്ലേ? വറുക്കുകയും ചെയ്യാം, കുറച്ച് കറി ഉണ്ടാക്കാം. നീ ഇതുവരെ നിന്റെ സ്വഭാവം മാറ്റിട്ടില്ല അല്ലേ? ഇല്ല. ഒന്ന് സഹായിക്കടി. മഹാരാജാ, എന്തായി? അവർ വന്നു പോയോ? അവർ വന്നില്ല. അവർക്കും ഉഷയുടെ അസുഖമായിരിക്കും പ്രശ്നമല്ലേ? ആയിരിക്കും. സത്യത്തിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ കേട്ടാൽ ഇന്നത്തെ കാലത്ത് ആരും കല്യാണത്തിന് തയ്യാറായി വരില്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ അതേക്കുറിച്ച് അധികം ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. എൻ്റെ വൈഫിൻ്റെ ബന്ധത്തിൽപ്പെട്ടൊരു പയ്യൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഓ, അത് നമുക്കൊന്ന് നോക്കാം. നീ ധൈര്യമായിരിക്കേ. ആ വാ, ഇരിക്കുന്നില്ല. വേണ്ട, ഞാൻ വില്ലേജ് ഓഫീസ് പോകുന്ന വഴിയാണ്. ഞാൻ വിളിക്കാം. ശരി എന്നാ.